അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ കാത്ത പ്രതീക്ഷയോടെ കേരളം. GPS റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുമുണ്ട്. മലയാളിയായ രഞ്ജിത്ത് ഇസ്രയേലിയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. നാവികസേനയുടെ 2 സ്കൂബ യൂണിറ്റുകളും അപകട സ്ഥലത്തുണ്ട്. നദിയുടെ അടിത്തട്ടിലടക്കം പരിശോധന നടത്താനാണ് തീരുമാനം. ഉച്ചയ്ക്ക് 2 മണിയോടെ സൈന്യം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷിരൂരിൽ നിന്നും കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറുണ്ട്. അരുൺ, ഈ സൈന്യം രാവിലെ എത്തുമെന്നുള്ള സൂചനയായിരുന്നു ആദ്യം 11 മണിക്കെന്ന്, ഇപ്പോൾ 2 മണിയെന്ന് പറയുന്നു. ബലഗാവിൽ നിന്നുള്ള 60 അംഗ സൈനിക സംഘമാണോ എത്തുന്നത്? എന്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ? സ്മൃതി, അർജുനെ തേടിയുള്ള തെരച്ചിൽ 125-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷകൾക്ക് വകയുണ്ടെങ്കിലും ആ പ്രതീക്ഷകൾ ഒളിമങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കോളയിൽ താലൂക്കിൽപ്പെട്ട ഈ സ്ഥലത്ത് ഷിരൂരിനടുത്തുള്ള ഈ പുഴയിലാണ്. ഗംഗാവലി പുഴയാണ് കാണുന്നത്. ആ പുഴ അപ്പുറത്തേക്ക് 3 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ഈ ഘട്ടത്തിൽ നമ്മൾ തിരച്ചിൽ നടത്തിയ ഈ കരയിലെ റോഡ് മാർഗത്തിൽ 70% GPS റഡാർ സിഗ്നൽ വെച്ചിരിക്കുന്ന പ്രദേശം പരിശോധിച്ചു കഴിഞ്ഞു. ഇനി 30% മാത്രമാണ് കരയിൽ റോഡിൽ പരിശോധന നടത്താനുള്ളത്. ആ പരിശോധന കൂടി പൂർത്തിയായാൽ റോഡ് പരിശോധന പൂർണ്ണമായിട്ടും പൂർത്തിയാകും. അതിനുശേഷം നേവിയിലെ സ്കൂബ അംഗങ്ങളും NDRF SDRF സംഘങ്ങളും ഇപ്പോൾ കരുതുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഗംഗാവലി പുഴയിൽ ഒരു പക്ഷേ വീണിട്ടുണ്ടാകുമോ എന്നാണ്. അങ്ങനെ സംശയിക്കാൻ 2 കാരണങ്ങളാണ്. ചൊവ്വാഴ്ച രാവിലെ 8:45 വലിയ കുന്നിടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ഈ ഗംഗാവലി പുഴയുടെ മറുകരയിലുണ്ടായിരുന്ന 3 വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ആ വീടുകളിൽപ്പെട്ട 3 പേർ മരിച്ചിരുന്നു. അതിലൊരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. മറ്റു 2 പേരിപ്പോഴും ഈ പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും നടത്തുന്നുണ്ട്. സ്കൂബ സംഘം അവർക്ക് വേണ്ടിയ തെരച്ചിലിനോടൊപ്പം തന്നെ അർജുന്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിലും നടത്തുന്നുണ്ട് ഈ ഗംഗാവാലി നദിയിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരുമായി അറിയിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 30% സാധ്യത മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഒരു കോർണറും ഒപ്പം ഈ വാഹനം നേരത്തെ പാർക്ക് ചെയ്തിരുന്നു എന്ന് കരുതുന്ന ഒരു പ്രദേശത്തേക്ക് കൂടി തെരച്ചിൽ പോകുന്നു. GPS റഡാർ സംവിധാനം ഉപയോഗിച്ച് സിഗ്നൽ കിട്ടിയ സ്ഥലത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ആ തെരച്ചിൽ ഫലപ്രദമായിരുന്നില്ല. അവിടെ ഈ വാഹനം ഉണ്ടായിരുന്നില്ല. തെറ്റായ സിഗ്നൽ ആണെന്നാണ് കരുതുന്നത്. അതേസമയം ഈ പുഴ ഇപ്പോഴും കുത്തിയൊലിച്ചൊഴുകുകയാണ്. നേരത്തെ ഒരു ടാങ്കർ ലോറി ഈ പുഴയിൽ വീണിരുന്നു. പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ നിന്നും ഏകദേശം 150 മീറ്റർ മാറി അക്കരയ്ക്ക് ആ ഒരു ഭാഗത്ത് അവിടെ ഒരു ചെറിയ ഒരു JCB കിടക്കുന്നത് കാണാം. അതിന് തൊട്ടു പ്രദേശത്ത് 3 വീടുകൾ ഉണ്ടായിരുന്നു. ആ 3 വീടുകൾ പൂർണ്ണമായും ഈ അന്നത്തെ വെള്ളപ്പൊക്കത്തിലും മല ഇടിഞ്ഞു വന്നപ്പോഴുള്ള വെള്ളം ഉയർന്നതിനെ തുടർന്നും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അടിസ്ഥാനം പോലും ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അവിടെയാണ് 3 മത്സ്യത്തൊഴിലാളികളെ നഷ്ടപ്പെട്ടത്. അതിൽ 2 പേരെ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട്. മാത്രവുമല്ല, അന്ന് ഈ പുഴയിലേക്ക് വീണ ടാങ്കറിലൊന്ന് 7 കിലോമീറ്റർ അപ്പുറം ഈ പുഴയ്ക്ക് താഴെയാണ് കണ്ടെത്താൻ സാധിച്ചത്. മാത്രവുമല്ല, അതിലെ ഡ്രൈവറെ 40 കിലോമീറ്റർ അപ്പുറം ഗോകർണത്ത് വെച്ചാണ് കണ്ടുകിട്ടിയത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം. അതുകൊണ്ട് ഈ തിരച്ചിൽ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. പുഴയിലുള്ള തിരച്ചിൽ കൂടി നേവിയുടെ 2 സ്കൂബ സംഘങ്ങൾ തുടരുന്നുണ്ട്. ഇനി എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് കൂടി പറയാം. ഇന്ന് രാവിലെ നമ്മൾ ജില്ലാ അധികൃതരെ ബന്ധപ്പെട്ടു, SPയുമായി ബന്ധപ്പെട്ടു, MLAയുമായി ബന്ധപ്പെട്ടു, മന്ത്രിയുമായും ബന്ധപ്പെട്ടു. അപ്പോൾ അറിയാൻ സാധിച്ച പ്രധാനപ്പെട്ട വിവരം, ആർമിയെ ഇന്നലെ രാത്രി തന്നെ ജില്ലാ അധികൃതർ വിവരം അറിയിച്ചിരുന്നു. ആർമി സമ്മതം മൂളിയിരുന്നു. ബെൽഗാമിൽ നിന്നുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ ആർമി യൂണിറ്റാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുന്നത്. അവരിപ്പോൾ കർഗാവ് പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 2 മണിയോടുകൂടി 2:45 ഇവിടേക്ക് എത്തിച്ചേരും. ഏകദേശം ആ സമയത്ത് തന്നെ സിദ്ധരാമയ്യയും ഗോവ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിസിറ്റിനോട് ചേർന്ന് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ താൽക്കാലികമായി ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ അപ്പോഴും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇടവിട്ട് പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മാറുന്നുണ്ട്. നേരത്തെ 6 മണി മുതൽ 9 മണി വരെയും മഴ പെയ്തിരുന്നില്ല. ആ 3 മണിക്കൂറിൽ 1.5 മണിക്കൂർ മാത്രമാണ് രക്ഷാപ്രവർത്തനം നടന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ പ്രദേശത്തെ കർവാർ MLA സതീഷ് സെയിലിൻ്റെ സേവനമാണ്. അദ്ദേഹം ഈ 17-ാം തീയതി മുതൽ തുടർച്ചയായി ഇവിടെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. പക്ഷേ ജില്ലാധികാരികളുടെ, പ്രത്യേകിച്ച് പോലീസ് സേനയുടെ മെല്ലെപ്പോക്കും
ഒപ്പം പരിചയമില്ലായ്മയും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി. ജില്ലാ കളക്ടർ 7 ദിവസം മുമ്പ് മാത്രമാണ് സ്ഥലം മാറി വന്നത് എന്നുള്ളതും ഒപ്പം ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിന് കാര്യമായി ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയാതെ പോയതും രക്ഷാപ്രവർത്തനങ്ങളെ SDRFും NDRFും അടക്കമുള്ള സംഘങ്ങളുമായി ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയതും തെറ്റായ ദിശയിൽ രക്ഷാപ്രവർത്തനം കൊണ്ടുപോയി എന്നാണ് രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർ പറഞ്ഞത്. അത് ഏകദേശം MLA സമ്മതിക്കുന്നു. വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് MLA ഇന്ന് നമ്മളോട് തുറന്നു പറയുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമ്മൾ നടപടികളിലേക്കല്ല കടക്കുന്നത്, പകരം എത്രയും പെട്ടെന്ന് അർജുനെയും ഒപ്പം രണ്ടുപേർ കൂടി അതേ മൺകൂനയിൽ പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഗംഗാവാലി പുഴയിൽ ഒഴുകിപ്പോയ രണ്ടുപേരുണ്ട്. ഇവരെ തിരിച്ച് കണ്ടെത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം. എന്നാൽ അതേസമയം ഈ തിരച്ചിൽ ഇപ്പോഴും ദുഷ്കരമാക്കുന്നത് ഇന്ന് 9 മണിക്ക് ശേഷം 4 തവണയാണ് വലിയ മഴ ഇടവിട്ടിടവിട്ട് പെയ്യുന്ന സാഹചര്യമുണ്ടായത്. നേരത്തെ മഴ പെയ്യുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി വരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ മഴയത്തും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരു കാര്യം കൂടി, ജില്ലാധികൃതർ അല്ല ഇതിപ്പോൾ ഏകോപിപ്പിക്കുന്നത്, രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലുള്ള മലയാളി ദൗത്യ സംഘമാണ് ഇപ്പോൾ ഇത് ഏകോപിപ്പിക്കുന്നത്. അത് MLA സ്വന്തം റിസ്കിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ GPRS റഡാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന 2 സ്ഥലങ്ങളിലെ തെരച്ചിലാണ് അല്പസമയത്തിനകം പൂർത്തിയാവുക.